അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു അരിയും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ പ്രത്യേകിച്ച് കണ്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല. റിനൂസ് കുറേ ദിവസമായിട്ട് ഈ വീട്ടിൽ തന്നെ ഇരിക്കില്ല, ബോറടിച്ച്. അപ്പം നമുക്ക് റിനൂസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു. റിനൂസിനെ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച്, പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളോ കണ്ടൻ്റ് ഒന്നുമില്ല. അപ്പം റിനൂസിനെ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. ഞങ്ങൾ രാവിലെ ഇനിയിപ്പോൾ പോയാൽ വൈകുന്നേരമേ വരുള്ളൂ. പ്രത്യേകിച്ച് കണ്ടൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യമാണ്. അപ്പൊ കായശ്രീ ന്യൂസ് ഇപ്പൊ അഞ്ചാം മാസമാണ് കഴിഞ്ഞു, ആറാം മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം, ന്യൂസ് തടിച്ചോ, കാര്യം തടിച്ചിട്ടുണ്ടോ, നന്നായിട്ടുണ്ടോ, എല്ലാരും കമന്റ് ചെയ്യണം മറക്കാതെ. അത്ര ന്യൂസ് കുറച്ച് തടിച്ചിട്ട് മോക്കം തന്നെയാണ് ഞാൻ പറഞ്ഞു, പക്ഷെ ന്യൂസ് വിശ്വസിക്കണില്ല. അപ്പൊ എല്ലാരും നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രക്കെ ഉള്ളൂ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താ കാണാം. അപ്പൊ നമ്മളെ വീട്ടിക്ക് റിനുവിന്റെ വീട്ടിക്ക് പോവാട്ടെ, തറവാട്ടിക്ക് പോവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ചുമ്മാ പോവാണ് കേട്ടോ. അതങ്ങനെ ഈ പാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലിട്ടോയത്. അണ്ണന്മാരാ തോന്നണം, അറിഞ്ഞൂടാ, വീഡിയോയിൽ കണ്ടതാണ്. ഇതാ പയ്യടം എത്താനായിട്ടുണ്ട് കേട്ടോ. പയ്യടം എത്ര പേർക്ക് പയ്യടം പറഞ്ഞ സ്ഥലം അറിയും? പയ്യടത്താണ് റിനുവിൻ്റെ വീട് കേട്ടോ. അങ്ങനെ ഒരു പറഞ്ഞ സ്ഥലത്താണ് റിനുവിൻ്റെ വീട്. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദി ആദി എന്താ പണി? ചെവി മാന്തി പോയി കഴിഞ്ഞോ? ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാക്കു ഇതാക്കണം കേട്ടോ. ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വണ്ടി എടുത്ത് പോയിനെ. ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ കാക്കു പോവാല്ലേ, കണ്ടു കാക്കുവിനെ. അതിനെ വലിയ ഭാഗ്യം. ഇനി എപ്പോഴാണ് വരിക വെച്ചാൽ രാത്രി. ഞങ്ങൾ രാത്രി പോണതിൻ്റെ മുന്നേ വരുവാവോ. അമ്മമ്മ അലക്കുന്നുണ്ട്, കുളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേ, എന്താ പറയാ, കുഞ്ഞാമ്മാട് വീട്ടിൽ നിന്നും ഞങ്ങൾ വീട്ടിൽ നിന്നും ഫുഡ് കൊടുക്കാണ്ടായിരുന്നു. 8 പൊതി ഇല്ല, കാക്കനും കിട്ടില്ല. നമ്മളമ്മ താട്ടോ, അമ്മ ആക്കണ ഹോസ്പിറ്റലിലേക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വരാൻ നേരം വൈകി. ഞങ്ങൾ നേരത്തെ വരണ്ട് പറഞ്ഞതായിരുന്നു. അമ്മ ആരാ പൊതിഞ്ഞ? അപ്പാപ്പ പൊതിഞ്ഞ്. പിന്നെ എന്താ നിങ്ങൾക്ക് പറയാലോ, കുറേ ആയല്ലോ കണ്ടിട്ട്. കുറേ ആയിട്ടൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. പിന്നെ അതന്നെ എല്ലാവർക്കും അതന്നെ ആവശ്യം. പിന്നെ അമ്മ ചോദിച്ചാൽ എന്താ വീഡിയോ ഇടാത്തെ, വീഡിയോ ഇടാൻ കണ്ടൻ്റ് ഇല്ല. പിന്നെ എത്താ, പിന്നെ ഇപ്പം വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കണേ. ഞാൻ അമ്മ ഞാൻ തടിച്ചിക്കണോ ചെറുതായിട്ട്? എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടാണ് അറിയില്ല, എല്ലാവരും പറഞ്ഞു എനിക്ക് വയറുണ്ടായിക്കണ് തടിച്ചിക്കണ് ഇതൊക്കെ നറം വെച്ചിക്കണ് അങ്ങനൊക്കെ. അതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് തടിയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ ഞാൻ തടിക്കലില്ല, പക്ഷെ വയറ് വെച്ചിട്ടില്ല കുറച്ച്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ വീട്ടിലൊക്കെ ഇത്ര ന്യൂസിൻ്റെ ഇതാക്കണ ന്യൂസിൻ്റെ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ എങ്ങനെ കുത്തിരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കണം, കുളിക്കണം, ഉമ്മമ്മയോടെ കുളിച്ച് ചേർത്തിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഞങ്ങള് വീട്ടിൽ നിന്ന് ചാടിച്ച് പോകുന്നതാണ്. നമ്മള് വീട്ടിലെ വണ്ടി ആട്ടത്, ഏട്ടൻ ഉണ്ട് ഇവിടെ, ഏട്ടൻ ഫുഡ് കഴിക്കുകയാണ്. ഏട്ടനക്ക് എടുക്കോ പോവണം, അപ്പൊ വേഗം ഫുഡ് കഴിക്കണം. ഇതാണ് റിനുവിന്റെ വീടിന്റെ മുറ്റം അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ സൗണ്ട് പറഞ്ഞാല് കുറവായിരിക്കോട്ടെ, ഇനിയിപ്പോ സൗണ്ട് പരമാവധി എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക്, ഇത്ര ഉള്ള സൗണ്ട്. അപ്പോൾ ഇതാട്ടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ സാമ്പാറ്, അയില മീൻ പൊരിച്ചത്, പപ്പടം, മോരിക്കറി, പിന്നെ എന്താ പറയുക, ഇതുണ്ട് കേബേജ് ഉപ്പേരി, പിന്നെ വത്തൽമീൻ പൊരിച്ചത് കേട്ടോ. 2 സൈസ് മീനായിരുന്നു പൊരിച്ചത്. ആദ്യം വത്തൽമീനാണ് ഇഷ്ടം, ആദ്യത്തെ ഇഷ്ടം, അതാണ് കഴിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും സ്പെഷ്യൽ എന്താ വെച്ചാൽ, കാരണം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിക്ക് ഫുഡ് കൊടുക്കാണ്ടായിരുന്നു. എന്താ പറയുക, 4 പൊതി നമ്മൾ വീട്ടിന്നും കൊച്ചാപ്പൻ്റെ വീട്ടിൽ 4 പൊതിയും. അപ്പോൾ അതാണ് ഇത്ര സ്പെഷ്യൽ ഉണ്ടായത് കേട്ടോ. നമ്മൾ വീട്ടിലത്തെ സ്പെഷ്യലാണ് ഇന്നത്തേത്. അപ്പോൾ ആദ്യം കഴിക്കുകയാണ്, ആദ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഒന്നും ഇന്നെ കാത്തിക്കുക, അതൊന്നുമില്ല.
ഫുഡ് കണ്ട ഭാര്യ ഒന്നുമല്ല ആദിക്ക്. അല്ല കേട്ടോ, അത് ആർക്കല്ല തന്നെ. അപ്പൊ ഞാൻ ആദിനോട് വെച്ചു ചിരിക്കൊന്ന് വെച്ചു. കണ്ട ചിരിച്ചാണ്ട് ആക്കി ചിരിച്ചാട്ടോ, അല്ലാതെ എന്നെ കളിയാക്കി ചിരിച്ചതാണ്. കാരണം ഇന്ത്യങ്ങാട്ടും വലുതല്ലേ ഇപ്പൊ മുമ്പിൽ കിടക്കുന്നത് ഫുഡ്. പിന്നെ ഒന്നാമത് വിശന്നിട്ടുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ പോയത്, ചായ കൂടി കഴിഞ്ഞിട്ടാ പോയത്. എന്നാലും ആദിക്ക് വേഗം വിശക്കും കേട്ടോ. അപ്പൊ പിന്നെ ആദിക്ക് ഞാൻ വേഗം വിളമ്പി കൊടുത്തു. അപ്പൊ മയക്കാണ്, അതൊക്കെ നമ്മൾ ദിവസം ഉറങ്ങാൻ കിടക്കണ്. രണ്ടു പേരും ഉറങ്ങാണ്, ഉറങ്ങുന്നില്ല, കിടക്കുക അത്ര. പ്രത്യേകിച്ചൊന്നുമില്ല. നേരം വീക്കി വീട്ടിക്ക് വന്നു. രാവിലെ എന്തേ വരാൻ ചോദിച്ചു. ആദ്യം ഇതൊക്കെ അറ്റത്ത് കൊണ്ടുപോയ ഫോൺ വെച്ച് കാണു നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ ടിൻഡു ഉണ്ട് ഇവിടെ. ടിൻഡു അപ്പുറത്ത് കുഞ്ഞാമ്മാൻ്റെ വീട്ടിക്ക് ഫുഡ് കഴിക്കാൻ പോയതാണ്. ഇമ്മ കുളി കഴിഞ്ഞതാ വന്നേക്കണേ, നിസ്കരിക്കണം. അപ്പൊ ഞാന് ഇങ്ങനെ ആദ്യൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഉമ്മ വിളിച്ചപ്പോ, അപ്പൊ ആദ്യം ഒറ്റക്കാണ് കിടക്കുന്നത്. അതില് ഇതാക്കണ ആദ്യം കിടക്കാണ്, ഉറങ്ങുന്നല്ല കേട്ടോ. കണ്ടോ ഞാൻ വിളിച്ചപ്പോ അഭിനയിക്കാണ്. ഏതതൊക്കെ സാധനം അറിയങ്ങൾക്ക്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് ബെഡ്ഷീറ്റ് നല്ല രസമുണ്ട്, നമുക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ വീട്ടിലത്തെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരും, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കൂല, അങ്ങോട്ട് എടുത്തു കൊണ്ടുവരും. ആ കണ്ടോ ബെഡ്ഷീറ്റ് നമുക്ക് നോക്കണേ. അപ്പൊ ഞാൻ ചോദിക്കണേ ഈ ഡ്രസ്സൊക്കെ കിട്ടാണ്ടാണോ ഇനി ഇവിടെ പോവാണ്ടേ, ഇവിടെ അറിയോ എനിക്ക് മെഡിസിൻ കഴിഞ്ഞാണ്, അപ്പൊ മെഡിസിൻ വാങ്ങാൻ പോവാണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ പോകുന്നേ ചോദിക്കാണ്. അപ്പോൾ ആദ്യം പറയണ്ട് വീട്ടിലാണ് ഹെൽമെറ്റ്, അവിടെ പോയി എടുത്തിട്ട് വേണം. ഡ്രസ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്കാതി. അപ്പൊ നമ്മളെ അമ്മമ്മ ഇവിടുന്ന് കേട്ട നിസ്കരിക്കല്. പക്ഷേ ആദ്യം ഇവിടെ കിടക്കുകയാണ്. അപ്പൊ അവനെ സ്വീപ്പ് ആക്കണ്ടല്ലോ കരുതി. അത് സ്വീപ്പ് ആക്കല്ല, അമ്മമ്മനോട് എത്ര പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് റൂം പോയി അല്ലേ. പിന്നെ നമ്മളെ ചെറിയൊരു ടി വി ഉണ്ട് കേട്ടോ. ടി വി ഒന്നും വർക്ക് ചെയ്യൂല. ടി വി ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ടായ നിട്ടതാ, അടിച്ചു പോയി. ഞാൻ തൊടണക്കാതെ അവര് ഈ ഫാന്, ഫാൻ കാണിച്ചാ ഈ ഫാനിനാ, ഈ ഫാൻ അടിച്ചു പോയി. എന്താ പറയാ, എല്ലാം അടിച്ചു പോയി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. റിനുവിന് കിട്ടിയ സമ്മാനങ്ങൾ കാണിച്ചു തരാം. ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇനിയുണ്ട്. പക്ഷെ ഇതൊക്കെ ഒതുക്കി വെച്ചത് ഇപ്പം ഞാൻ പോയതിന് ശേഷം ഉമ്മ ആ കലങ്കോലാക്കിയാണ് കേട്ടോ. നിങ്ങൾക്ക് റെഡിക്ക് കാണിച്ചു തരണ്ട് ഫോട്ടോത്തിലൊക്കെ വീഡിയോയിൽ. ഇനി ഇവിടെ ഒതുക്കി വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് ഡാൻസ്, തിരുവാതിര, പിന്നെ പിന്നെ ഒപ്പന ഇതിനൊക്കെ കിട്ടിയതാട്ടോ. ഇതിൽ വേക്കിലൊക്കെ ഉണ്ടതാ. പിന്നെ ടെൻത്ത് ജയിച്ചിട്ട് അങ്ങനെയൊക്കെ കിട്ടിയതാണേ. അപ്പോൾ ഇത്രയാണ്. ഇനി അങ്ങോട്ടുണ്ട്, പക്ഷെ ആ കലങ്കോലാണ്, കാണിക്കുന്നൊന്നുമില്ല. ഇതെനിക്ക് എൻ്റെ ക്ലാസ് പഠിച്ചിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതിന് ബർത്ത്ഡേക്ക്. ഇനി ഇത് ഞാൻ എൻ്റെ കൊച്ചുണ്ടാവുമ്പോൾ, എനിക്ക് കുട്ടി ഉണ്ടാവുമ്പോൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കും കളിക്കാൻ കാറ്. അതൊക്കെയാണ് രസം. അപ്പൊ നമ്മൾ ടിൻഡു ഇതാക്കണം. ടിൻഡു കുഞ്ഞാമ്മാൻ്റെ അവിടെ പോയി ഫുഡ് അയച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്മമ്മ ഒന്ന് പാസ് ചെയ്തിട്ടായില്ലേ. കുഞ്ഞാമ്മാൻ്റെ അവിടെ പോയി അടിപൊളിയായി ഫുഡ് അയച്ചാണ്ട് വന്ന് കിടക്കുകയാണ്. ഞാൻ വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകില്ല, കാരണം ഞാൻ നിൽക്കാൻ വന്നതാണ് കരുതിയിട്ട്. അപ്പം ആക്കണം കേട്ടോ. ആദ്യം പോവാൻ നിൽക്കണം. എന്താ ആദ്യം രാഗിയാണ് കേട്ടോ. രാഗിയും പിന്നെ കോഴിക്കൾക്കുള്ള ചോറ്. ഞങ്ങൾ ചോറ് കളിയല്ല, ബാലൻസ് ഉള്ള ചോറ് കൊടുന്നു കൊടുക്കാനല്ലേ അമ്മ. ഏട്ടൻ പോയി, ഏട്ടൻ എടുക്കോ പോയി. ഫോൺ ഞാൻ വന്നിട്ട് തന്നാ പോരെ. ആദ്യൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല, അപ്പം എൻ്റെ ഫോണാണ് കൊണ്ടുപോകണേ വീട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ആ ഈ ഇങ്ങോട്ട് വരൂലേ പെട്രോൾ അടിച്ചിട്ട്. ഇപ്പം പെട്രോൾ അടിക്കാനും പിന്നെ ആദ്യം വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു തന്നു. അപ്പോൾ അപ്പം അതൊക്കെ പോണേ കേട്ടോ. അങ്ങനെ ആദ്യം പോയി. നമ്മൾ ഒരു കുഞ്ഞാമ്മയുടെ വീടും നമ്മളെ വീടും എടുത്തെടുത്താട്ടോ. അപ്പം അതൊക്കെ പോയാൽ മതിയായിരുന്നു, എനിക്ക് പേടിയാണ്. അപ്പോൾ ഗായ്സ് ആദ്യം വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്ത് പെട്രോളൊക്കെ അടിച്ച് വീട്ടിൽ തിരിച്ചു വന്നതാട്ടോ. ഇനി മെഡിസിൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ ആദ്യം ഒഴിവ് കിട്ടിയിട്ടില്ല.
ഫുള്ള് കറക്കാണ് ഓരോ കാര്യത്തിന്. അപ്പോൾ പോവുക അസ്ലാം വലൈക്കും എന്നൊക്കെ ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. വലൈക്കും അസ്ലാം പറഞ്ഞ് ഞാൻ മടക്കുകയാണ്. അപ്പോൾ പോയിട്ടോ നമ്മൾ ആദ്യം. ഇനി ഞാനും ഉമ്മയും കുഞ്ഞമ്മാൻ്റെ വീട്ടിൽ പോവുക, കാരണം ഉമ്മ ഉറങ്ങണല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എത്ര ബോറടിയല്ലേ. അപ്പോൾ ഞാൻ ഉമ്മമാക്ക് മൈലാഞ്ചി ഇട്ടുകൊടുത്താണ് കേട്ടോ. അതിൽ വെറുതെ ഇരിക്കുകയല്ലേ, ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പം ഞാനും ഇട്ടു കിട്ടോ, കുഞ്ഞാമ്മക്ക് ഇട്ടിട്ടുണ്ട്. ഫോണിൽ കളിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുക കേട്ടോ. കട്ടൻ ചായ, 3 ഇഡ്ഡലിയും പിന്നെ ഉച്ചക്കത്തെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുഞ്ഞമ്മാൻ്റെ വീട്ടിന്നായിരുന്നു കേട്ടോ ഇതാക്കണേ. രാവിലത്തെ ചായക്കടിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇഡ്ഡലി എന്ന് പറയാതിരിക്കാൻ വയ്യ, കാരണം അത്ര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നവർ കണ്ടില്ലേ, ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ വായക്കാൻ വെച്ചത് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് പുറത്തിറങ്ങുക കേട്ടോ. പുറത്ത് നമ്മളമ്മയാണ് പോണെ, കണ്ടില്ലേ, കണ്ടറിഞ്ഞൂടെ അറിയില്ല. നമ്മളമ്മയാണത് പാല് വാങ്ങാൻ പോവാ കേട്ടോ. എന്താക്കണം, ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഉമ്മ നല്ല ഉറക്കമാണ്, ആദ്യം വന്നിട്ടില്ല. ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട, അതാണ് നേരം വൈകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ താറാവ് ഇതാക്കണ, 4 താറാവ് ഉണ്ട് വീട്ടിൽ. പിന്നെ കട്ട ഇറക്കിയിട്ടുണ്ട്. കട്ട നമുക്ക് വീടിൻ്റെ മുകളിൽ എന്തോ ജോയിൻ്റ് ചെയ്യാണ്ട്, വീട് പണി എടുത്തുകഴിഞ്ഞാലോ അതിൽ കുറച്ചും കൂടി ജോയിൻ്റ് ചെയ്യാണ്ട്. പിന്നെ ആടാളെ ശബ്ദം ഉണ്ടാവും കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ കാണിച്ചത് ഇതാ എൻ്റെ മൈലാഞ്ചി കണ്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതാക്കണം കേട്ടോ. എന്താ പറയുക, സിറ്റോട്ടിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ് ഞാനും അമ്മ. കൊച്ചാപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരു ഹായ് കൊടുക്കാൻ കേട്ടോ. അപ്പം അമ്മ ഹായ് എന്ന് കൊടുത്തു കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിന് ഓളൊരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പാലൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഇരിക്കണേ. വർത്തമാനം പറഞ്ഞിങ്ങനെ ഇങ്ങനെ പാലൊക്കെ വാങ്ങി കൊടുന്ന് ഇരിക്കണം അമ്മ. അങ്ങനെ താറാവ് ഞാനിങ്ങനെ കൈയോണ്ട് ഇങ്ങനെ താളം കട്ടിയപ്പോൾ വന്നതാ കേട്ടോ. 4 താറാവാണ് പറഞ്ഞില്ലേ, അതും 4 വൈറ്റാണ്. പിന്നെ കുഞ്ഞമ്മയുടെ കോഴിയൊക്കെയാണ്. കോഴിയൊക്കെ ഉണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ മൃഗത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളെ വീട്ടുകാർ. അങ്ങനെ കണ്ടോ, എൻ്റെ മൈലാഞ്ചിയാണ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിട്ട് മൈലാഞ്ചിയാണ്, ഇന്ന് ബിഗ് ബി മൈലാഞ്ചിയാണ്. എന്താ പറയുക, നിങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടാൽ ചോക്കുമോ, ചോക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണട്ടോ എത്ര പേർക്ക് ബിഗ് ബിനോട് ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ നമ്മളെ അമ്മ ഉറങ്ങി എണീറ്റ് വന്ന് കണ്ട് താറാവിനും കോഴിക്കൊക്കെ തീറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ അത് പറയാൻ മറന്നു, നമ്മൾ ആദ്യം എത്തിയിട്ടോ, ആദ്യം എത്തി ഇതാക്കണേ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ ഷോർട്സ് മാത്രം ഇട്ടു, പാൻറ് ഇട്ടിരുന്നെ. പിന്നെ ആകാശത്തേക്ക് ഞാൻ നോക്കിയാണ്ട് അമ്പിളിമാമനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ കാക്കകൾ പറക്കണ നോക്കിയിരുന്നു. എനിക്ക് അവിടെ ചെന്ന ആകാശത്തേക്കുള്ളൊരു നോട്ടുണ്ട് കേട്ടോ, കാരണം വീടല്ലേ, അപ്പം കാക്കകൾ ഒരുപാട് പറക്കും. നമ്മളിവിടെ അങ്ങനെയൊന്നുമില്ല, വൈബൊന്നുമില്ല. വീടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വൈബും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷികളോടൊക്കെ. പക്ഷെ ഒടുക്കത്ത് പേടിയാട്ടോ, അതിൻ്റെ അടുത്തേക്കൊന്നും പോയിരിക്കൂല. അപ്പോൾ ഗായ്സ്, ഞാൻ അറിയാതെ പോകുന്നപ്പോൾ ചായ പയമ്പരി കഴിച്ചു എന്ന് പറഞ്ഞു റിന്യൂസിനോട് അറിയാതെ. അപ്പം തുടങ്ങിയത് അവിടുത്തെ പുകയിൽ. ഇനിയിപ്പോൾ അതിനെ ചായ പാടിയൊക്കെ വാങ്ങാൻ വിടണമല്ലോ. ആ പാപ്പി എല്ലാവരും അപ്പം തുടങ്ങിയതാ പുകയിൽ, എന്നെ അവിടെ നിർത്തി പൊരിക്കുകയാണ്. അത് ഞാൻ എനിക്ക് തരാതല്ലേ അവൻ കഴിച്ചത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ലേ. പിന്നെ റിന്യൂസിന് ഈ ഒരു ടൈമും, അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ചെവി കേൾക്കാൻ പറ്റില്ല ഗായ്സ് അതൊന്നും. അപ്പം ഞങ്ങളോരോ ബടായികൾ പറഞ്ഞ അങ്ങനെ ഇരിക്കുക കേട്ടോ വീടിൻ്റെ പലായ്മേ. പ്രിനുസ് അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് ഇത് ഏതാ ചെയിന്, എവിടുന്ന് വാങ്ങിയത്, മോഡലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ആക്കി പറയാണ് അത് നോക്കണ്ട. പിന്നെ അപ്പാപ്പ സംസാരിക്കുന്നുണ്ട് അമ്മോട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുഞ്ഞാമ്മ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ബാക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഇത് കുഞ്ഞാമ്മ യൂട്യൂബിൽ ഞങ്ങളെ ബുള്ളറ്റിന്റെ വീഡിയോ കണ്ടു. അപ്പൊ അത് ഞങ്ങളെ ബുള്ളറ്റ് ആണോ ചോദിക്കുന്നുണ്ട്. അതായത് എവിടുന്ന് എടുത്തതാണ്, എവിടേക്ക് പോയതാണെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓരോ കോപ്പറേറ്റീവുകളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് കൈകൊണ്ടും കാലം. അപ്പൊ ഗായ്സ്, നമ്മൾ ആദ്യം പള്ളിക്ക് പോയി വന്നാട്ടോ. ഇതാക്കണേ എന്താ പറയാ, ഷോർട്സ് ഒക്കെ മാറ്റി, മുണ്ടൊക്കെ ഇട്ട്. ശരിയാ കേട്ടോ, ആദ്യം പറഞ്ഞ കറക്റ്റാണ്. അപ്പോ അത്രക്ക് തന്നെ. ഇനി ആദ്യക്ക് ഞാന് ചായ കൊടുക്കട്ടെ. ചായ പറഞ്ഞാല് ചായ കുടിച്ചതാണ്, എന്നാലും ചായ വേണം പറഞ്ഞ.
ഒരു എട്ടുമണിയും വേണമല്ലോ. അപ്പൊ ഞാൻ കൊടുക്കട്ടെ കേട്ടാ. എന്നാ ഓക്കെ. അപ്പൊ എന്താ കേട്ടോ, നമ്മൾ തച്ചുണ്ണി വീട്ടിക്ക് കോട്ടേഴ്സ് തിരിച്ചു പോരുക കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പൊ ഇന്നത്തെ സന്തോഷം പറഞ്ഞ ഇതൊക്കെയായിരുന്നു. പിന്നെ ഉച്ചന്റെ ശേഷമാണല്ലോ നമ്മള് വീട്ടിലേക്കൊക്കെ പോയത്. അപ്പൊ കുറച്ച് കുറച്ച് ടൈമേ ഉള്ളായിരുന്നു നമ്മള് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ. ഇതാ ഇരുടാണ്, എന്താ പറയാ, കാണുന്നില്ല കേട്ടോ റോഡ്. കാരണം നമ്മളൊരു 10:30-11 ആയപ്പോഴാ തിരിച്ചു പോരുന്നത്. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ചെറിയൊരു മിനി വ്ളോഗ് ആയത്, പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ദിവസത്തെ വീട്ടിലെ വിശേഷങ്ങൾ, ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കാണണം, എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു, ഞാൻ ഒക്കെ റെഡിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എടുക്കാൻ, എന്തൊക്കെ ചെലവഴിക്കാൻ. ഇപ്പൊള്ളത് ആരാ കുഞ്ഞാമ്മ ആപ്പാപ്പി, കുഞ്ഞാമ്മ ഫോണിൽ കളിച്ചു, ഞാന് വെറുതെ എന്തൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മളെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഇത്ര ഉള്ളു വീഡിയോ. ഓക്കെ, ബൈ.